നമസ്കാരം. കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ലോകവ്യാപാര സംഘടനയുടെ ഭൗതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലഘൂകരിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ. രണ്ടാമത് ആഗോള കോവിഡ് വെർച്വൽ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ഉന്നയിച്ചത്. ഒന്നര വർഷം മുൻപ് ലോകവ്യാപാര സംഘടനയോട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് പ്രതിരോധത്തിൽ പിന്നാക്കം നിൽക്കുന്ന അധികം വരുമാനമില്ലാത്ത രാജ്യങ്ങളിൽ മിതമായ നിരക്കിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചാൽ കഴിയും. ഇതിലൂടെ ലോകത്തെ കോവിഡ് പ്രതിരോധത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ ഇന്ത്യയ്ക്കാവും. ലോകത്ത് വരുമാനം കുറവുള്ള രാജ്യങ്ങളിൽ 15.9% പേർക്ക് മാത്രമാണ് ഒരു ഡോസ് കോവിഡ് വാക്സിനെങ്കിലും ലഭ്യമായത്. എന്നാൽ വലിയ വരുമാനമുള്ള രാജ്യങ്ങളിൽ അപകട സാധ്യത കുറവുള്ള ജനവിഭാഗത്തിന് പോലും ബൂസ്റ്റർ ഡോസ് ലഭ്യമായിട്ടുണ്ട്. ലോകമാകെ ജനങ്ങൾക്ക് വാക്സിൻ നൽകാനായില്ലെങ്കിൽ കോവിഡിൽ നിന്ന് ആരും മുക്തരായി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭൗതിക സ്വത്തവകാശ നിയമങ്ങൾ എഴുതി തള്ളിയാൽ രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് കൂടുതൽ വാക്സിനുകൾ നിർമ്മിക്കാനാവും. വികസ്വര അവികസ്വര രാജ്യങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാനുമാകും. നിലവിൽ ലോകത്ത് 50% വാക്സിനുകൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയാണ്. ഭൗതിക സ്വത്തവകാശ നിയമത്തിൽ ഇളവ് തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും സമീപിച്ചെങ്കിലും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് നിയമം ലഘൂകരിക്കുന്നതിനോട് അനുകൂലമായ നിലപാടില്ല. 2021 മെയ്യിൽ പുതിയൊരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വച്ചു. ഇതിൽ ആരോഗ്യ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തി. ഇതിന് ചൈനയുടെയും അമേരിക്കയുടെയും പിന്തുണ ലഭിച്ചെങ്കിലും യൂറോപ്യൻ യൂണിയൻ അനുകൂലമായ നിലപാടെടുത്തില്ല. നിലവിലെ ഉടമ്പടി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ നിന്ന് ഒരു രാജ്യത്തെയും വിലക്കിയിട്ടില്ലെന്നാണ് അവരുടെ നിലപാട്. ഇക്കാര്യത്തിൽ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ നിലപാടും യൂറോപ്യൻ യൂണിയന്റേതുപോലെ തന്നെ എതിർപ്പാണ്. കാരണം ഓരോ വാക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാണിജ്യ രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ അനുകൂലമായ നിലപാടുണ്ടായാൽ രാജ്യത്തെ കോവിഡ് പ്രതിരോധ മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകരുമെന്നാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്.